എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചാലഞ്ചാണ്. അപ്പോൾ ഈ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അവൾ എന്നോട് ചോദിക്കും, അപ്പോൾ ഞാൻ അതിന് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചാലഞ്ച് ഞാൻ എന്താ കുറച്ച് യൂട്യൂബേഴ്സിനെ കൂടി ചാലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അവർ ആ വീഡിയോ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവർ ഒരു എന്താ പറയുക ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ യൂട്യൂബേഴ്സിനാണ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ അഗ്രി മീഡിയ, മാളൂസ് വ്ലോഗ് ലൈഫ്, ജസാസ് കിച്ചൺ, അങ്ങനെ എൻ്റെ ചാനലിൽ ഉള്ള സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സിനും ഞാൻ ചാലഞ്ച് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. പിന്നെ എസ്പെഷ്യലി പറയുമ്പോൾ നമ്മുടെ ഉമ്മാസ് വേൾഡിനെ കൂടി ഞാൻ ചാലഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും നിങ്ങളൊരു കിടിലം വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. എന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടായിരിക്കണം ആ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്താ എന്റെ അനിയത്തി വരണം. അപ്പോൾ നമുക്ക് എന്റെ അനിയത്തി വെൽക്കം ചെയ്യില്ലേ, കാരണം അവളാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ അനിയത്തി, അപ്പോ എന്റെ അനിയത്തി വന്നു. അപ്പോ ഇവളാണ് എന്നോട് ഒന്ന് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങളൊരു 10 ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും ഇവളോട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയത് എനിക്കറിയില്ല. അപ്പോ എന്തായാലും ഇവള് അതിന് ചോദ്യം ചോദിക്കട്ടെ. എന്താണ് ഫസ്റ്റ് ചോദ്യം, അത് നീ പറ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ, നിനക്ക് നിന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച ആൾക്കാരെന്നല്ല, എന്തുകൊണ്ടാകാം അവന് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കാരണം? എന്നെ ദേഷ്യം പിടിപ്പിച്ച ആൾക്കാരായിട്ട് ആരും പറയാനില്ല. എന്നെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. അതിപ്പോ ആരാണെങ്കിലും ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ പെട്ടെന്ന് ചൂടാവും. പിന്നെ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളും അതിൽ സങ്കടപ്പെടാനും എനിക്ക് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ മെഡിറ്റേഷൻ ആണ് എനിക്ക് തീരെ താങ്ങാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴാണ് ദേഷ്യം വരുന്നത്. അത് ആര് ചെയ്താലും അവരോട് എന്താ മാക്സിമം ദേഷ്യം വരുന്നൊരു ടൈം കൂടി ആയിരിക്കും ആ ടൈം. അപ്പോൾ എൻ്റെ എന്താ പറയുക ഫസ്റ്റ് ചോദ്യത്തിനുള്ള ഉത്തരം ഇത്രേ ഉള്ളൂ, ഇറിറ്റേറ്റ് ചെയ്യുന്നവർ മാത്രമാണ് എനിക്ക് എന്താ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലവർ ഉണ്ടോ? എനിക്ക് ലവറില്ല. ഐ ആം സിംഗിൾ പേഴ്സൺ കേട്ടോ. സിംഗിളാണ്, സിംഗിൾ പേഴ്സൺ കേട്ടോ. എനിക്ക് ലവറൊന്നുമില്ല. ഞാൻ എന്താ സിംഗിളായിട്ട് ജീവിക്കുന്നു. സിംഗിളായിട്ട് മാത്രം ലൈഫ് എൻജോയ് ചെയ്യുന്നു, അല്ലാതെ ലവറായിട്ട് എനിക്ക് ആരുമില്ല. അപ്പോൾ സ്റ്റിൽ സിംഗിളാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചോ. നീ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളല്ലേ, നിനക്ക് ഒരു ദിവസമെങ്കിലും ഫോൺ ഇല്ലാതെ നിൽക്കാൻ പറ്റുമോ? ഒരു ദിവസമെങ്കിലും ഫോൺ ഇല്ലാതെ നിൽക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷെ എന്താ ഫോണൊക്കെ കേടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ എന്താ മൊബൈൽ അഡിക്ഷൻ ആണ്. എപ്പോഴും മൊബൈൽ നോക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം ഫോൺ ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും എന്നെ കൊണ്ട് സാധിക്കൂല. അപ്പോൾ നമ്മുടെ നാലാമത്തെ ചോദ്യം ചോദിച്ചോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് ആരൊക്കെയാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ എംഫോടെക്കിൽ ജിയോ ചേട്ടനാണ് വരിക. ജിയോ ചേട്ടൻ ആൻഡ് പ്രവീൺ മച്ചൻ, അവരാണ് എനിക്ക് എന്താ പറയുക കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. പിന്നെ നമ്മുടെ കാർത്തിക് സൂര്യ ഉണ്ട്, നിക് വ്ലോഗ്, സഞ്ജു ടെക്ക്, അതുപോലെ തന്നെ കുറേയേറെ യൂട്യൂബേഴ്സ്, അൺബോക്സിങ് ഡ്യൂഡ്, അങ്ങനെ കുറേയേറെ യൂട്യൂബേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെയൊക്കെ വീഡിയോ എന്താ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. മാസ്റ്റർ പീസിൻ്റെയൊക്കെ വീഡിയോ, അതുപോലെ തന്നെ രതീഷ് ആർമാനോ ചേട്ടൻ്റെ വീഡിയോ, എല്ലാവരുടെ വീഡിയോ എന്താ വേറെ ലെവലാണ്. അതൊക്കെ എന്താ പറയുക നമുക്ക് മാക്സിമം ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന കുറേയേറെ വീഡിയോസ് ഉണ്ട് അവരുടെ. അതുപോലെ നമ്മുടെ സുജിത് ഭക്തൻ ചേട്ടൻ, ചേട്ടൻ്റെ വീഡിയോ ഒരു രക്ഷയില്ല. ചേട്ടനെ കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഫുഡ്, അവിടുത്തെ ഫുഡാണെങ്കിലും മറ്റുമല്ല എല്ലാം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വേറെ ലെവൽ ഫീലിങ്സാണ് അത്ര ആ യൂട്യൂബേഴ്സിനൊക്കെ കാണുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് ഇവർ മാത്രമൊന്നുമല്ല, ഇതിൽ കുറേ ആൾക്കാരുണ്ട് എന്തായാലും. അപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇത്രയും, ഇതൊരു ചെറിയ ലിസ്റ്റ്, നീണ്ട ലിസ്റ്റ് എന്തായാലും ഉണ്ട് കുറേ. അപ്പോൾ എന്താ യൂട്യൂബേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറേയേറെ പേരുണ്ട്. അതെന്തായാലും ഞാൻ ഫുള്ളായിട്ട് പേരെടുത്ത് പറയുന്നില്ല, കുറച്ച് ആൾക്കാരെ പറഞ്ഞു എന്ന് കരുതി ബാക്കിയുള്ളവരെ ഇഷ്ടമല്ല എന്നല്ല കരുതേണ്ടത്. എന്തായാലും എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. എന്തായാലും എല്ലാവരും എന്താ പറയുക മൈ ഫേവറേറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ചോദിക്ക്. ഒരവസരം കിട്ടിയ നിനക്ക് എന്താവാനാണ് ആഗ്രഹം? ഒരവസരം കിട്ടിയാൽ എനിക്ക് എന്താവാൻ ആഗ്രഹം എന്താ എന്താ വെച്ചാൽ എനിക്കൊരു കളക്ടർ ആയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല. ശ്രമിച്ചാൽ നടക്കായി ഒന്നുമില്ല. പഠിക്കുമെങ്കിലും നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, എന്തായാലും നടക്കും.
ഒരു കളക്ടർ ആവുകയാണെങ്കിൽ എനിക്ക് എന്താ കുറെ ആൾക്കാരെ സഹായിക്കണം എന്നുണ്ട്. നമ്മൾ കാരണം ഒരു 100 ആളെങ്കിലും സന്തോഷിക്കണം എന്നാണ് എൻ്റെ ഒരു എന്താ പോളിസി. നമ്മൾ സങ്കടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കാരണം 100 ആൾക്കാർ എന്താ സന്തോഷിക്കുക അതൊരു വേറെ ഫീലാണല്ലോ. അപ്പൊ കളക്ടർ എന്തായാലും അങ്ങനെ ഒരു ഫീൽ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കളക്ടർ ആവണമെന്നൊരു ചെറിയ തോതിൽ അല്ലെങ്കിൽ തന്നെ വലിയ തോതിൽ തന്നെ ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ മിലിറ്ററി ചേരണം, അതും എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഭാവിയിൽ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്തായാലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്താ ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ആഗ്രഹങ്ങൾ. അപ്പൊ നമ്മുടെ ആറാമത്തെ ചോദ്യം ചോദിച്ചോ. പപ്പേന്റെ അമ്മേന്റെ മുമ്പിലും മോൻ ഡീസന്റ് ആയിട്ടുള്ള വണ്ടി ഓടിക്കുക. വണ്ടി ഓടിച്ചിട്ട് 8-ന് പണി കിട്ടിയ അവസരങ്ങളുണ്ടോ? വണ്ടി ഓടിച്ചിട്ട് 8-ന് പണി കിട്ടിയ അവസരങ്ങൾ നിരവധി ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയ പണി ആയത് കഴിഞ്ഞതല്ല, 2018 February 7 നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. 2018 February 7 എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, February 7 എന്ന് പറയുന്ന ദിവസം എനിക്ക് ബോർഡ് എക്സാമാണ്. ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സാം ഫിസിക്സിൻ്റെ. അന്ന് രാവിലെ 6 മണിക്ക് അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ പാല് മേടിക്കാൻ പോയി. ഒരു വളവെത്തിയപ്പോൾ വണ്ടി സ്കിഡായി, ഞാൻ നിരങ്ങിയടിച്ച് വീണ്, കൈയിൻ്റെ ഇവിടെയൊക്കെ മുറിഞ്ഞ്, അതൊക്കെ വിരലൊക്കെ മുറിഞ്ഞ്, എഴുതാൻ പറ്റാത്തൊരവസ്ഥ, കൈയൊക്കെ മുറിഞ്ഞ്, ആകെ തൊലിയൊക്കെ പോയിട്ട്. എന്നിട്ട് ഞാൻ പാല് പോയി മേടിച്ച് തിരിച്ചു കൊണ്ടു. വീട്ടിൽ നിന്ന് അമ്മ എൻ്റെ കൈയും കാലൊക്കെ മുറിഞ്ഞു. പക്ഷെ വേദനയൊക്കെ കടിച്ചമർത്തിട്ടോ, അത് വേറെ ലെവൽ കാര്യം. വേദനയൊക്കെ കാലെല്ലാം മുറിഞ്ഞു, പക്ഷെ എന്താ പറയുക, വേദന കടിച്ചമർത്തി. എന്നിട്ട് ഞാൻ എന്താ പറയാ, എനിക്കൊരു ഫീലിംഗ് ഇല്ല, എന്താ പറയാ, സങ്കടമില്ല, കരച്ചിലും വരുന്നില്ല. പക്ഷെ അച്ഛൻ വന്നിട്ട് ചൂടായപ്പോ കരയാനായി എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അമ്മയൊക്കെ കുറെ ചൂടായി. അതാണ് എന്റെ ലൈഫില് 8-ന്റെ പണിയല്ല, 16-ന്റെ അല്ലെങ്കിൽ 24-ന്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം കിട്ടിയത്. അതിനുശേഷം എന്തായാലും സ്കൂളിൽ ചെന്ന് പറഞ്ഞ എന്താ പറയാ, ഒന്നാമത് പ്രായപൂർത്തിയാകാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്തായാലും. പക്ഷെ എന്താ പറയാ, അവിടെ ചെന്ന് പറഞ്ഞാൽ എന്തായാലും എനിക്ക് പണിഷ്മെന്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തായാലും വീഡിയോയിലൂടെ അവരറിയണമെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇപ്പൊ ലൈസൻസ് ഒക്കെ ആയില്ലേ, അന്ന് നടന്നല്ലേ, വിശ്വല്ല. അപ്പൊ നമ്മളെ 7-ാമത്തെ ചോദ്യം എന്താ, നിനക്ക് പ്രേതത്തിൽ പേടിയുണ്ടോ? പ്രേതത്തിൽ പേടിയുണ്ടോ? പ്രേതത്തിൽ എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമുക്ക് കുറെ അന്ധവിശ്വാസങ്ങളില്ലേ, പ്രേതങ്ങളുണ്ടോ അങ്ങനെ പറഞ്ഞ് കുറെ അന്ധവിശ്വാസങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എനിക്കെന്താ പറയുക, ഞാന് എന്താ പ്രേതത്തിൽ പേടിക്കുന്നവനല്ല, പേടിക്കുന്നവനാണ്, അതിൻ്റെ രണ്ടിലും ഇടയിൽ വരും സത്യം പറഞ്ഞാൽ. കാരണം എന്താ, എനിക്ക് പനിയെല്ലാം പിടിച്ചെടുക്കുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ദുസ്വപ്നങ്ങളൊക്കെ കാണും. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ ആരൊക്കെ വന്ന് പിടിച്ച് അങ്ങനെ മറിക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഒക്കെ ഒരു ചിന്തകൾ വരും. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് രണ്ടിലും നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാമല്ല. കാരണം എന്താ, കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്താ പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ പ്രേതം ഇല്ലാന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, എനിക്ക് രണ്ടിലും നടുക്കാനുള്ള സ്ഥാനമുള്ളത്. അപ്പോൾ എനിക്കിതിന് കൃത്യമായിട്ടൊരു ഉത്തരമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ 8-ാമത്തെ ചോദ്യം ചോദിച്ചോ. പാസ്റ്റിൽ പോകാൻ അവസരം കിട്ടിയ നീ എനിക്ക് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹം ഓർ ഇഷ്ടം? പാസ്റ്റിൽ പോവാൻ ഒരു അവസരം കിട്ടിയ എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് തിരിക്കണം. പാസ്റ്റിൽ പോകാൻ ഒരു അവസരം കിട്ടിയ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കുറേയേറെ മിസ്റ്റേക്സ് ഉണ്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വണ്ടിയുടെ ആക്സിഡൻറ്റ്. അത് എന്തായാലും എനിക്ക് പാസ്റ്റിൽ പോയാൽ തിരുത്താൻ പറ്റും. അതോടൊപ്പം എൻ്റെ എക്സാം നല്ല ഭംഗിയായിട്ട് എഴുതാനും പറ്റും. അത് അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് ആണ് എനിക്ക് എന്താ പാസ്റ്റിൽ പോയാൽ തിരുത്താനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കുറേ തെറ്റുകൾ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുത്തണമെന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പാസ്റ്റിൽ പോയ എന്താ പറയുക ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്ര ഉള്ളൂ എനിക്ക് എന്താ പറയുക പാസ്റ്റിൽ പോയാൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ 1-ാമത്തെ ചോദ്യം ചോദിച്ചോ. നിനക്ക് മറ്റുള്ളവരിൽ അല്ലെങ്കിൽ എന്നെ തന്നെ ജസ്റ്റ് എക്സാമ്പിൾ, ഞങ്ങളിലൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? മറ്റുള്ളവരിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താന്ന് വെച്ചാൽ, കുശുംബ കുഞ്ഞായ്മ പറയാ, ഗോസിപ്പിംഗ് തീരെ ഇഷ്ടമല്ല. ഞാൻ അത് പച്ചയ്ക്ക് പറയാം ആൾക്കാരോട്, നിങ്ങളെന്തിനാ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത്? ആദ്യം സ്വന്തം കാര്യം നോക്കുക, എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ. അത് എനിക്ക് എല്ലാവരും പറയാനുള്ളൂ. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു തരം ഇറിറ്റേഷനാണ്. ഞാനത് പച്ചയ്ക്ക് പറയും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആര് പറഞ്ഞാലും ഞാൻ അത് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയാം. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, തീരെ ഇഷ്ടമല്ല ഈ കാര്യങ്ങൾ ആൾക്കാരിൽ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം, 10-ാമത്തെ ചോദ്യം ചോദിച്ചോ. നിനക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചത്, ആ ഒരു 1 കോടി രൂപയും കൊണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹം? 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ ഫസ്റ്റ് തന്നെ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എൻ്റെ അച്ഛന് കൊടുക്കും.
കാരണം അച്ഛന് അല്ലേ നമ്മളെ വളർത്തി വലുതാക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പൊ അച്ഛന് എന്തായാലും ഒരു എമൗണ്ട് കൊടുക്കണം. ഇതുവരെ എന്താ പറയാ, ഒരു ലക്കിലാണെങ്കിൽ പോലും എനിക്ക് എന്റെ അച്ഛന് ഞാൻ എടുത്തൊരു ലോട്ടറി നിന്ന് ഒരു 5000 രൂപ അടിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എന്തായാലും ഒരു സന്തോഷമാണ്. പക്ഷെ എന്താ പറയാ, ലക്ക് ചെറുതാണ്, വലിയ ലക്കൊക്കെ അടിച്ച് കിട്ടുകയാണെങ്കിൽ എനിക്കും സന്തോഷമാണ്. അപ്പോ അതാണ് എന്റെ ഫസ്റ്റ് എയിം. അതിന് ശേഷമുള്ള ഒരു എയിം എന്താ വെച്ചാൽ, ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ നേതൃത്വം നൽകുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അതാണ് സാജ് ഫൗണ്ടേഷൻ. അപ്പോൾ സാജ് ഫൗണ്ടേഷന് എൻ്റെ രീതിയിൽ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് എന്തെങ്കിലും നൽകാൻ പറ്റുമെങ്കിൽ അത് എനിക്കൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ വല്ല ലോട്ടറി വല്ല അടിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സാജ് ഫൗണ്ടേഷന് ഒരു നല്ല എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത് നടക്കുമെന്ന് എനിക്ക് ഒരു ചെറിയ തോതിൽ പ്രതീക്ഷ ഉണ്ടെങ്കിലും വലിയ തോതിലൊന്നും പ്രതീക്ഷയില്ല. അതൊക്കെയാണ് എനിക്ക് എന്താ പറയുക പറയാനുള്ളത്. അപ്പോൾ എന്താ പറയുക, 10 ചോദ്യങ്ങൾ എന്തായാലും എൻ്റെ അനിയത്തി ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താ ഈ ചലഞ്ച് ഞാൻ എന്തായാലും ചെയ്ത് നേരത്തെ തന്നെ പറഞ്ഞു, ഏതൊക്കെ യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ കാണുന്ന ഏതൊക്കെ യൂട്യൂബേഴ്സ് ആണെങ്കിലും അവർ ഉറപ്പായിട്ടും ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് എന്താ ഈ ചലഞ്ചിങ് വീഡിയോ ചെയ്തിട്ട് എന്നെ മെൻഷൻ ചെയ്യണം. അപ്പോൾ എന്താ ആൾക്കാർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ളൊരു വഴി കൂടിയാണത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മാക്സിമം മറ്റുള്ളവരിൽ എത്തിക്കുക. കാരണം മറ്റുള്ളവർക്കും കൂടി ഒരു എന്താ ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, സ്വന്തം കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിക്കോട്ടെ, അതിനുവേണ്ടി കൂടിയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.